പോക്സോ കേസിൽ ശിക്ഷിക്കപ്പെട്ട മോൻസൺ മാവുങ്കലിനെതിരായ തട്ടിപ്പ് കേസിൽ പരാതിക്കാരുടെ മൊഴി ക്രൈംബ്രാഞ്ച് ഇന്ന് രേഖപ്പെടുത്തും. കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ, ഐജി ലക്ഷ്മണൻ, മുൻ ഡിഐജി സുരേന്ദ്രനും കേസിൽ പ്രതികളാണ്. അരുൺ ശങ്കർ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, ഗുഡ് മോർണിംഗ് അരുൺ. ഈ തട്ടിപ്പ് കേസിൽ, പുരാവസ്തു തട്ടിപ്പ് കേസിൽ കെ സുധാകരനെ ഉൾപ്പെടെയുള്ളവർക്ക് മുന്നിൽ ചോദ്യശരങ്ങൾ ചെയ്യാൻ ഒരുങ്ങി നിൽക്കുകയാണോ ക്രൈംബ്രാഞ്ച്? പോക്സോ കേസിൽ കഴിഞ്ഞ ദിവസം ശിക്ഷിക്കപ്പെട്ട മോൻസൺ മാവുങ്കൽ പ്രതിയായ തട്ടിപ്പ് കേസിലെ പരാതിക്കാരുടെ മൊഴിയാണ് ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തുന്നത്. പരാതിക്കാരനായ ഷമീർ ഇന്ന് ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരാകും. ഈ കേസിൽ പോലീസുകാരും പ്രതികളാണ്. ഐ ജി ലക്ഷ്മണ, അതോടൊപ്പം തന്നെ മുൻ ഡി ഐ ജി സുരേന്ദ്രനും പ്രതികളാണ്. പക്ഷേ കൂടുതൽ പോലീസുകാർ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പരാതിക്കാരൻ്റെ നിലപാട്. നേരത്തെ ഇത് സംബന്ധിച്ചുള്ള പരാതികൾ നൽകിയിരുന്നു. ഇന്ന് നടക്കുന്ന മൊഴിയെടുപ്പിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ തെളിവുകൾ കൈമാറും. പ്രധാനമായും ശബ്ദരേഖകളും അതോടൊപ്പം തന്നെ ചില മറ്റു രേഖകളും കൈമാറുന്നുണ്ട്. മറ്റു രേഖകൾ എന്ന് പറയുന്നത് ചില പോലീസ് ഉദ്യോഗസ്ഥർക്ക് വലിയ തോതിൽ സമ്മാനങ്ങൾ മോൻസൺ മാവുങ്കൽ നൽകിയിരുന്നു. ലക്ഷക്കണക്കിന് രൂപയുടെ ഫർണിച്ചറുകൾ നൽകിയതിൻ്റെ രേഖ തൻ്റെ കൈവശമുണ്ട്. അതും ക്രൈംബ്രാഞ്ചിന് കൈമാറും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് വീണ്ടും മൊഴിയെടുപ്പ് തുടങ്ങുകയാണ്. കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും ഈ കേസിൽ പ്രതിയാണ്. രണ്ടാം പ്രതിയായിട്ടാണ് സുധാകരൻ്റെ പേര് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 23 ഈ മാസം 23 ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ സമയം നീട്ടി നൽകണം എന്നുള്ളതായിരുന്നു കെ പി സി 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 പ്രസിഡന്റ് ആവശ്യപ്പെട്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ചോദ്യം ചെയ്യലിലേക്ക് കാര്യങ്ങൾ പോകുന്ന സമയത്ത് ഇപ്പൊ കെ സുധാകരനെതിരെ കഴിഞ്ഞ ദിവസമാണ് സിപിഎം പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് പിന്നീട് അത് നിഷേധിച്ചു എന്നറിയുന്നു. അപ്പൊ അങ്ങനെയൊരു ആരോപണം കൂടി, അങ്ങനെ ഒരു ഗുരുതരമായ ഒരു ആരോപണം കൂടി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണല്ലോ ഈ ചോദ്യം ചെയ്യൽ, അല്ലേ? തീർച്ചയായിട്ടും അങ്ങനൊരു രാഷ്ട്രീയ ആരോപണമാണ് കഴിഞ്ഞ ദിവസം ഉയർന്നു വന്നത്. അത് രാഷ്ട്രീയ ആരോപണം എന്ന് പറയാനുള്ള കാരണം ക്രൈംബ്രാഞ്ച് ആ ആരോപണത്തെ സ്ഥിരീകരിച്ചിട്ടില്ല. ക്രൈംബ്രാഞ്ചിനോട് ബന്ധപ്പെടുമ്പോൾ ക്രൈംബ്രാഞ്ച് പറയുന്നത് അത്തരത്തിലൊരു മൊഴി അതിജീവിത ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിലൊരു രാഷ്ട്രീയ ആരോപണം മാത്രമായിട്ടാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിൽ അതിജീവിത ഏതെങ്കിലും തരത്തിലുള്ള മൊഴികൾ നൽകുമോ എന്നുള്ള കാര്യം നമുക്ക് നോക്കേണ്ടതുണ്ട്. എന്തായാലും ഇതുവരെയും അത്തരത്തിലൊരു മൊഴി ഇല്ല എന്നുള്ളതാണ് കോടതി നടപടികളിൽ നിന്നും അതോടൊപ്പം തന്നെ ഈ വിധിയിൽ നിന്നും ക്രൈംബ്രാഞ്ചിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള പ്രതികരണത്തിൽ നിന്നും വ്യക്തമാകുന്നത്. എന്തായാലും ഈ വിഷയം കോൺഗ്രസ് സജീവമായി തന്നെ ഉയർത്തുമെന്ന് വേണം കരുതാൻ. കാരണം ഈ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ സംസ്ഥാന അധ്യക്ഷനും വിജിലൻസ് കേസിലും അതോടൊപ്പം തന്നെ ക്രൈംബ്രാഞ്ച് കേസിലും ഉൾപ്പെട്ട സ്ഥിതിക്ക് എം വി ഗോവിന്ദൻ ഉന്നയിച്ച ഈ ആരോപണത്തെ രാഷ്ട്രീയ ആയുധമാക്കിക്കൊണ്ട് മറ്റു കേസുകളെയൊക്കെ മറികടക്കാനായിരിക്കും കോൺഗ്രസ് ശ്രമിക്കുക. അത് സംബന്ധിച്ചുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ ശരി അരുൺ, എന്തായാലും നോക്കാം. ആ വിഷയത്തിനും വലിയ തോതിൽ രാഷ്ട്രീയ വിവാദമൊക്കെ കത്തി പടരുകയാണ്.